വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പോൾ പ്ലസ് ടു കെമിസ്ട്രി എക്സാം ആണ്, നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ കുറേ പ്രാവശ്യം കുറേ തവണ റിപ്പീറ്റ് ചെയ്ത കുറച്ചൊരു 10 ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു പാർട്ട് മാത്രമാണ്. നമ്മളെന്തായാലും എക്സാമിൻ്റെ തലേ ദിവസം ഇതേപോലെ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ A+ കിട്ടുന്ന, അതിലേറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. ഇതിൻ്റെ കൂടെ അടുത്തൊരു പാർട്ട് നമുക്ക് ബാക്കി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ഒപ്പം പഠിക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഇത് നോട്ട് ചെയ്യുക, ഇത് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ കെമിസ്ട്രിയിൽ അതായത് എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് എല്ലാ നെയിംഡ് റിയാക്ഷൻസിൻ്റെ ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാ നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ ഇതാണ്, സ്റ്റേറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബുലർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. 2019-ലും 2018-ലും ഒരേപോലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഗ്ലോബുലർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബുലർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി പെപ്റ്റൈഡ് ചെയിൻസ് കോയിൽ അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലോബുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ക്രോസ് പോലെ എല്ലാം കൂടി മിക്സായി ക്രോസ് ചെയ്ത് കുറേ ചെയിന് പോലെ ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ പോളി പെപ്റ്റൈഡ് ചെയിനുകൾ ഇങ്ങനെ കോയിൽ പോലെ റൗണ്ട് ചെയ്തിട്ടുള്ളതാണ് ഗ്ലോബുലർ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ. ഇനി ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പോളി പെപ്റ്റൈഡ് ചെയിൻ തന്നെയാണ്, പക്ഷെ അത് പാരലലായിട്ടാണ്, ഇങ്ങനെ പാരലായിട്ടായിരിക്കും അത് കൊടുക്കുന്നുണ്ടാവുക. റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗെദർ ബൈ ഹൈഡ്രജൻ ഡൈ സൾഫൈഡ് ബോണ്ട്. അവിടെ എന്ത് ബോണ്ടുള്ളത്, ഹൈഡ്രജനും ഡൈ സൾഫൈഡിൻ്റെ ബോണ്ടാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. സോ ഗ്ലോബുലർ എന്ന് പറഞ്ഞാൽ എന്താ, പോളി പെപ്റ്റൈഡ് ചെയിനുകൾ തന്നെയാണ്, അത് കോയിൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. ഇവിടെ പാരലായിട്ടാണ് ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പാണ്, ഇവർക്ക് ഫൈബ്ര ലൈക്ക് സ്ട്രക്ചറാണ്. സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കോയിൽ ചെയ്തിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് കോയിൽ പോലെയാണ്. ഇവിടെ ഇവർ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ത്രെഡ് പോലെ നേരെയാണ് ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ വാട്ടറിലെ സോലിബിളാണ്, ഇവർ വാട്ടറിലെ സോലിബിൾ അല്ല. സോ ഇതിലൊരു മൂന്ന് ഡിഫറൻസ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ മൂന്ന് പോയിൻറ്റ്സ് ഒപ്പം നിങ്ങൾ പഠിച്ചു പോവുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ കോയിൽ ചെയ്തിട്ടാണ്, സ്ഫിയറാണ്, സോലിബിളാണ്. ഇവർ പാരലായിട്ടാണ്, ഫൈബർ പോലെയാണ്, ഇൻസോലിബിളാണ്. ഓക്കെ, സോ അത് പഠിച്ചല്ലോ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഓർഗാനിക്കിൽ തന്നെ ഇതേപോലത്തെ ഇതൊരു ക്വസ്റ്റ്യൻ. അതായത് ഓർഗാനിക്കിൽ നമുക്ക് കുറേ ഇങ്ങനത്തെ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്, പക്ഷെ ഒരു മോഡൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമുക്കിത് ഈ റിയാക്ടൻസും കാറ്റലിസ്റ്റൊക്കെ തന്നിട്ട് പ്രൊഡക്ട്സ് എന്താണ്, അങ്ങനെയാണ് ഇതിൽ നിന്ന് കൂടുതലും ചോദ്യം ചോദിക്കാറുള്ളത്. പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറയും, ഹൗ ക്യാൻ യു കൺവേർട്ട് ബെൻസിൻ ഇൻ ടു ബെൻസിൻ ബെൻസാൾഡിഹൈഡ്, ഹൗ ക്യാൻ യു കൺവേർട്ട് ഫീനോൾ ഇൻ ടു ടോളുവിൻ, അങ്ങനെയൊക്കെ ഉള്ള കൺവേർഷൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ചെയ്തതിനായിട്ട് ചോദിക്കും. ഇപ്പോൾ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് കൺവേർഷനാണ്, ഹൗ ടു കൺവേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ നെയിംഡ് റിയാക്ഷൻ ഡയറക്റ്റായി ചോദിക്കും, ബ്രീഫ്ലി ഡിസ്ക്രൈബ് സാൻമേയേഴ്സ് റിയാക്ഷൻ ഓർ എക്സ്പ്ലെയിൻ ഗട്ടർമാൻ ഗോഷ് റിയാക്ഷൻ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതേപോലെ ഒരു റിയാക്ഷൻ അതിൻ്റെ പ്രൊഡക്ട്സ് ചെയ്താണ്, അല്ലെങ്കിൽ പറയാം ഹൗ ക്യാൻ ഇറ്റ് കൺവേർട്ട് എന്നാണ് ചോദിക്കുക കേട്ടോ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, CH3CH2Br, ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണിത്. ഈ BR ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു CH3CH2 എന്നൊക്കെ പറഞ്ഞാൽ അത് ആൽക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഹൈഡ്രോ കാർബണാണ്, സിയും ഹൈഡ്രജനൊക്കെ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ. ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് നമ്മളൊരു BR ഇട്ടത് അത് ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരെന്താ പറയുക, രണ്ട് കാർബൺ ഉണ്ട്, ഒരു ബ്രോമിൻ ഉണ്ട്. സോ നമ്മൾ എന്ത് പറയും, 2-bromo. അതായത് ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, രണ്ട് കാർബൺ ആകുമ്പോൾ ഈത്തേൻ അല്ലേ, സോ ബ്രോമോ ഈത്തേൻ നമുക്ക് പറയാം, ബ്രോമോ ഈത്തേൻ, ബ്രോമോ ഈത്തേൻ എന്ന് പറയാം. അല്ലെങ്കിലോ ഈത്തൈൽ ബ്രോമൈഡ് എന്നും പറയാം, ഈത്തൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ ഹാലൈഡ് ആണ് കേട്ടോ. ഇതുപോലെ ഈ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാലജൻസ് വരാം, മേ ബി ഇവിടെ ബ്രോമിൻ വരാം, ക്ലോറിൻ വരാം, CL വരാം, ഫ്ലൂറിൻ വരാം, അയഡിൻ വരാം, ഇങ്ങനെയാണ് എന്ത് ഹാലൈഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു CH3CH2 ഒപ്പം ഇതുപോലെ ഒരു ഹാലജനും കൂടി വരാം. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രോമോ ഈത്തേൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ AgCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് എഴുതാം. ഇതിൻ്റെ ഈ ബ്രോമിൻ അവിടെ പോയിട്ട് ഈ CH3CH2 ഒക്കെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അവിടേക്ക് ആര് വരും, ഈ CN വരും, കണ്ടോ എളുപ്പമാണ്. ഈ ബ്രോമിൻ അവിടെ നിന്ന് മാറ്റുക, അവിടേക്ക് ആരും വന്നു, CN വന്നു, CH3CH2
എൻ സി എന്നാണ് വരിക കേട്ടോ. സി എന്ന് പറയുന്നത് എൻ സി എന്നാണ്. നമ്മൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർബൺ ആണ് അവിടെ അറ്റാച്ച് ആവുന്നത്. ഇവിടെ എൻ സി ആണ്, നൈട്രജൻ ആണ് അറ്റാച്ച് ആവുന്നത്. സോ സി എച്ച് ത്രീ സി എച്ച് ടു എൻ സി എന്നാണ് നമ്മളിതിന് പറയുന്ന പേര്. ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണ്? സി എച്ച് ത്രീ സി എച്ച് ടു എൻ സി എന്നാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാണ്? ഇതേപോലെ സി എച്ച് ടു സി എച്ച് ടു ബി ആർ എടുത്തു, അതിലേക്ക് അവർ നൈട്രജൻ ആഡ് ചെയ്യുന്നു. സോഡിയമാണ് കേട്ടോ, സോറി എൻ എ ആണ്, സോഡിയം ഏഡ് ആണ്. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ, സോഡിയം ഡ്രൈ ഈതറും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ ആണ് സോഡിയം ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുക. ഇത് തന്നെ രണ്ടെണ്ണം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ, സി എച്ച് ത്രീ സി എച്ച് ടു, അത് വീണ്ടും ചെയ്താൽ സി എച്ച് ടു സി എച്ച് ത്രീ കണ്ടോ. ഇത് നമുക്ക് അവിടെ ഉള്ളത് അത് തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു. നാലെണ്ണം ഉണ്ടല്ലോ, നാല് കാർബൺ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ബ്യൂട്ട് എന്ന് പറയും അല്ലേ. സോ ബ്യൂട്ട് എ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇതെന്താണ് സി എച്ച് ത്രീ സി എച്ച് ടു എൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറയുന്ന പേര് അസെറ്റോ നൈട്രൈൽ എന്നാണ് നമ്മളതിന് പറയുന്ന പേര് കേട്ടോ. ഓക്കെ, എൻ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിൻ്റെയൊക്കെ നെയിമിംഗ് പഠിക്കുന്നുണ്ട്, എൻ സി സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ നോക്കിയാൽ മതി, മൂന്ന് കാർബൺ ഉണ്ട്, അപ്പോൾ പ്രപ്പ്, പിന്നെ ഇവിടെ എൻ സി എന്നാണ്. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞറിയോ, പ്രപ്പയോ പ്രപ്പയോ നൈട്രൈൽ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്ന പേര്. പ്രപ്പയോ പ്രപ്പയോ നൈട്രൈൽ, നൈട്രൈൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ, എന്നാണ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, നൈട്രൈൽ എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഇത് സി എച്ച് ത്രീ എൻ സി എന്നാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അസെറ്റോ ഐസോ നൈട്രൈൽ എന്ന് പറയും. അപ്പോൾ നിങ്ങളത് വീട് നെയിമിംഗ് അവിടെ നിൽക്കരുത്, നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് നിങ്ങൾ മനസ്സിലാക്കുക. സി എച്ച് ത്രീ സി എച്ച് ടു എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെയിമിംഗ് എന്താ വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഇതാണ് വേറെയും പേര് പറയും, ഈത്തൈൽ സയനൈഡ് അങ്ങനെയൊക്കെ പേര് പറയും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക സി എച്ച് ത്രീ സി എച്ച് ടു എൻ സി വന്നു കഴിഞ്ഞാൽ എൻ്റെ പേര് പ്രപ്പയോ നൈട്രൈൽ നമ്മളിതിനെ പറയും. സോ ഇതാണ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ. എന്താണ് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ, ഇത് നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിയാക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഒരു ബെൻസിൻ എടുക്കുകയാണ്, ബെൻസിൻ. ആ ബെൻസിനിലേക്ക് നമ്മൾ ബെൻസിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ആരെ വെച്ചിട്ടാ? കാർബൺ മോണോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. സി ഒ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ, കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡിലേക്ക് നമ്മൾ എച്ച് സി എല്ലും കൂടി ആഡ് ചെയ്ത്, അതായത് ബെൻസിൻ ഈസ് ട്രീറ്റഡ് വിത്ത്, അതാണ് ആരെ കൂടെ ട്രീറ്റ് ചെയ്യാണ്, കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ എച്ച് സി എല്ലും. കാർബൺ മോണോക്സൈഡും എച്ച് സി എല്ലും കൂടി ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ്, അവിടെ ആരൊക്കെ ഉണ്ട്, ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്, അതായത് എ എൽ സി എൽ ത്രീയും കുപ്രസ് ക്ലോറൈഡും. ഒന്നെങ്കിൽ എ എൽ സി എൽ ത്രീ എടുക്കാം, അല്ലെങ്കിലോ സി യു സി എൽ എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബെൻസിൻ്റെ ബെൻസാൾഡിഹൈഡ് കിട്ടും, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബെൻസാൾഡിഹൈഡ് കിട്ടും. അപ്പോൾ മേ ബി ഇതിങ്ങനെ ചോദിക്കാം, ഹൗ ക്യാൻ യു കൺവേർട്ട് ബെൻസിൻ ഇൻ ടു ബെൻസാൾഡിഹൈഡ്, അങ്ങനെ ചോദ്യം ചോദിക്കാം. അപ്പോൾ നമുക്കിത് എഴുതാം, ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ എഴുതാം. എന്താണ് ഇവിടെ എന്താ ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ എഴുതാനാണ്, അതായത് ബെൻസിൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ആളെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നു, കാർബൺ മോണോക്സൈഡ് എച്ച് സി എല്, ഒപ്പം ആരും കൂടി ഉണ്ട് ആൻഹൈഡ്രസ് എ എൽ സി എൽ ത്രീ അല്ലെങ്കിലോ സി യു സി എല്ലും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെൻസിൻ ആൾ മാറി ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറും, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. ബെൻസിൻ എടുത്തു, ബെൻസിനിലേക്ക് നമ്മൾ കാർബൺ മോണോക്സൈഡും സി ഒ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡാണ്, കാർബൺ മോണോക്സൈഡും എച്ച് സി എല്ലും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ ആരുണ്ട്, ഇൻ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് എ എൽ സി എൽ ത്രീ അല്ലെങ്കിലോ സി യു സി എൽ, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ബെൻസിൻ ആരായി മാറി, ബെൻസാൾഡിഹൈഡ്. എന്താ ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിൻ്റെ ഇവിടെ സി എച്ച് ഒ, ഈ സി എച്ച് ഒ എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡാണ്. സോ ബെൻസിൻ്റെ കൂടെ സി എച്ച് വന്നാൽ ബെൻസാൾഡിഹൈഡ്, അങ്ങനെ. സോ ബെൻസിൻ്റെ കൂടെയാണെങ്കിൽ സി എച്ച് ആണെങ്കിൽ ബെൻസാൾഡിഹൈഡ് എന്നാണ് പറയുക. ഈ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്, ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ. ഇതേപോലെ കുറച്ച് നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് എൻ എ ടു സി ആർ ഒ ഫോർ. എൻ എ ടു സി ആർ ഒ ഫോർ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, സോഡിയം ക്രോമേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എവിടുന്നാ ഫ്രം ക്രോമൈറ്റ് ഓർ, ഫോം അല്ല ഫ്രം, ഏതിന് ഉണ്ടാക്കേണ്ട ക്രോമൈറ്റ് ഓറിൽ നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്ന പറയുക, ഈ ക്രോമൈറ്റ് ഓറിന് നമ്മൾ ഫ്യൂസ് ചെയ്യും ആരെ വെച്ചിട്ട്, സോഡിയം കാർബണേറ്റ് വെച്ചിട്ട്. സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ എ ടു സി ഒ ത്രീ. സോഡിയം കാർബണേറ്റും ഈ ക്രോമൈറ്റിൻ്റെ ഓറും കൂടി നമ്മൾ ഫ്യൂസ് ചെയ്യുക, മിക്സ് ചെയ്യുക.
അവിടെ നമുക്ക് ആരുണ്ടെന്ന് പറഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം കാർബണേറ്റും വരാം, അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് അവിടെ വന്നെന്ന് ചോദിക്കും, അതായത് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് ഇൻ ഫ്രീ ആക്സസ് ഓഫ് എയർ, അവിടെ എയറിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള മീനിങ്ങാ. സോ നമുക്ക് എങ്ങനെ ചെയ്യുക, ക്രോമൈറ്റ് ഓർ എടുക്കുക, ആ ക്രോമൈറ്റ് ഓറിലേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്നു, അവിടെ എയറിൻ്റെ പ്രസൻസ് ഉണ്ട്, ഒന്നെങ്കിൽ സോഡിയം കാർബണേറ്റ് എടുക്കാം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് എടുക്കാം. ഇതാണ് റിയാക്ഷൻ. നമ്മളൊരു ദ ക്രോമൈറ്റ് ഓർ, നമ്മളത് അയേൺ ക്രോമൈറ്റ് എടുത്തു, FeCr2O4, ഇതാണ് ക്രോമൈറ്റിൻ്റെ ഓറ്, ക്രോമൈറ്റ് ഓർ എടുത്തു. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ, 4 FeCr2O4 ക്രോമൈറ്റിൻ്റെ ഓറ്. അതിലേക്ക് ഇത് സോഡിയം കാർബണേറ്റ്, 8 മോള് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു, എയറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഈ മൂന്നാണ് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാം, ഈ Naയും ഈ Crഉം കണ്ട ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് എഴുതിയാൽ മതി, 8 Na2 CrO4, 8 Na2 CrO4. ഇതാണ് നമുക്ക് എന്ത്, ഇതാണ് സോഡിയം ക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലസ് നമുക്ക് എന്ത് കിട്ടും, ഇതാ ഈ Feയും ഇവിടുത്തെ CO യും കൂടി ചേരും, ഇവരിങ്ങനെ ചേരും, അപ്പോൾ FeCr2CO3 പ്ലസ് 8 CO2 കാർബൺ ഡയോക്സൈഡും കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആൾ, എന്താണ്, 8 Na2 CrO4 സോഡിയം ക്രോമൈറ്റും FeCr2CO3 കാർബൺ ഡയോക്സൈഡും കിട്ടും. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. അത് എന്തിൻ്റെ പ്രിപ്പറേഷനാണ്, Na2 CrO4 പ്രിപ്പറേഷനാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, സോ നമുക്കിനി നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ നെയിമിങ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തായാലും നെയിമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ 2 എണ്ണം ഒക്കെ ഉണ്ടാവും, ഒരു 3 മാർക്ക് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് നെയിം എഴുതാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഡീറ്റെയിൽ ആയിട്ട് നെയിമിങ്ങിൻ്റെ ഒക്കെ സെക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് FeNH3 2 CN4-. ഇതിൻ്റെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ചെയ്താൽ, ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് പറഞ്ഞാൽ അറിയാം, 2 ടൈപ്പാണ്, സിസ് ഉണ്ടാവും, ട്രാൻസ് ഉണ്ടാവും. അതിൻ്റെ സ്ട്രക്ചർ മാറാം. ജിയോമെട്രിക്കൽ ഐസോമ എന്ന് പറഞ്ഞാൽ എന്താ, ഇവരെ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആവാം. ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 വിരലുകളുണ്ട്. ഈ 5 വിരലിൽ തന്നെ ഈ വിരലിനെ ഇങ്ങോട്ട് മാറ്റാം, ഇതിനെ ഇങ്ങോട്ട് മാറ്റാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്ട്രക്ചറും വ്യത്യാസം സംഭവിക്കുക. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് സ്ട്രക്ചറാണുള്ളത്, സിസ്സും ട്രാൻസും. ഇതിലെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കെ, FeNH3 2 ഉണ്ട്, അത് Feയാണ് സെൻട്രൽ ആറ്റം. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആറ്റം, Feയാണ് സെൻട്രൽ ആറ്റം. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ലിഗാണ്ട് എന്നാണ്, ലിഗാണ്ട് എന്നാണ് പറയുന്ന പേര്. ഇവരൊക്കെയാണ് ഈ സെൻട്രൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ FE സെൻട്രലാണല്ലോ, നമ്മൾ FE സെൻട്രൽ കൊടുക്കുക. ഇനി സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ ആൾക്കാരൊക്കെ അടുത്തടുത്ത് കൊടുക്കും. നമ്മൾ സിസ്റ്റേഴ്സ് എങ്ങനെ, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സഹോദരിമാർ എപ്പോഴും എന്ത് ചെയ്യും, കട്ടയ്ക്കൊപ്പം നിൽക്കും അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ്, സെൻട്രൽ ആറ്റത്തിൻ്റെ കൂടെ NH3 2. അപ്പോൾ NH3 2 എണ്ണമുണ്ട്. അപ്പോൾ ഒരേപോലത്തെ NH3 2 അടുത്തടുത്ത് നിൽക്കും. അതാണ് സിസ്സിൻ്റെ പ്രത്യേകത. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താ, സയനൈഡാണ് സി എൻ്റെ, അത് 4 എണ്ണമുണ്ടെന്ന് പറഞ്ഞാൽ അവർ 4 ആൾ ഇതുപോലെ ഒരുമിച്ച് നിൽക്കും. ഇതാണ് സിസ് എന്ന് പറയുന്ന ജിയോമെട്രിക്കൽ ഐസോമർ. എന്ത് ചെയ്യുക, അതന്നെയാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ FE നടുവിൽ കൊടുക്കുക, NH3 2 എണ്ണമുണ്ട്, ആ 2 അടുത്തടുത്ത് കൊടുക്കണം, എന്തായാലും കൊടുക്കണം. സി എൻ 4 എണ്ണം, അതിനെ അടുത്തടുത്ത് കൊടുക്കുക. ഇതാണ് എന്ത്, സിസ് എന്ന് പറയുന്ന ഐസോമർ. നേരെ ഓപ്പോസിറ്റാണ് എന്ത്, ട്രാൻസ്. ഇതാണ് ട്രാൻസ്. ട്രാൻസ് പറഞ്ഞല്ലേ, NH3 ഒരിക്കലും ഒരുമിച്ച് കൊടുക്കരുത്, അവർ നേരിൽ കണ്ടാൽ പ്രശ്നക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. കണ്ട NH3 ഇവിടെ, ഇവിടെ NH3. സി എൻ ഇതുപോലെ 4 മൂലയിൽ കൊടുക്കുക. ഇതാണ് എന്ത്, സിസ്സും ട്രാൻസും. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരയ്ക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലുമൊക്കെ തരാം കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലെ ഈ പാഠത്തിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ റൈറ്റ് ദ ഫോർമുല. ഇത് തന്നിട്ട് ഇതിൻ്റെ ഫോർമുല എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിനെ ഈ ഇതുപോലെ എഴുതാൻ പറയും, ഇത് തന്നിട്ട് ഇങ്ങനെ ആക്കാനും ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ ആക്കാനും പറയും. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, പെൻറ്റാ അമീൻ. പെൻറ്റാ അമീൻ, അമീൻ എന്നൊക്കെ പറയാൻ അറിയാം, NH3 അത് പെൻറ്റാ എന്ന് പറഞ്ഞത് അത് 5 എണ്ണമുണ്ട്. കാർബണേറ്റോ, കാർബണേറ്റോ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കാർബണേറ്റ് CO3 വന്നിട്ടുണ്ടെന്ന് അർത്ഥം. കാർബണേറ്റോ കൊബാൾട്ട്, കാർബണേറ്റോ കൊബാൾട്ട്, കൊബാൾട്ട് ഒരു 3 എന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ നമ്പർ ഇട്ടുള്ള ആളായിരിക്കും എന്ത്, അവിടുത്തെ സെൻട്രൽ ആറ്റം. അപ്പോൾ കൊബാൾട്ട് ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കണം, നമ്മൾ ക്ലോറൈഡ് ലാസ്റ്റാണ്, ആ ക്ലോറൈഡ് നമ്മളിതാ പുറമേ ഇതുപോലെ കൊടുക്കുക, ക്ലോറൈഡ് CL കണ്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ പേര് ചെയ്യാൻ പറ്റുക, പെൻറ്റാ അമീൻ എന്ന് പറയുമ്പോൾ NH3 5, പെൻറ്റാ എന്നൊക്കെ പറഞ്ഞാൽ 5 എണ്ണം. ഓക്കെ, ട്രൈ എന്നൊക്കെ പറഞ്ഞാൽ 3 എണ്ണം, ടെട്രാ എന്നൊക്കെ പറഞ്ഞാൽ 4. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, പെൻറ്റാ അമീൻ എന്ന് പറഞ്ഞാൽ എന്താ, 5 അമീൻ, കാർബണേറ്റോ അപ്പോൾ എന്താ CO3, ഇതിപ്പോൾ ലിഗാണ്ട് ചെയ്ത്. ഇനി സെൻട്രൽ ആറ്റം പറയും, കൊബാൾട്ട് 3 ആണ്, അത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കേട്ടോ. എന്നിട്ട് ക്ലോറൈഡ്, ഇവിടെ നമ്മൾ ക്ലോറൈഡിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഈ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ.
നോക്കി വയ്ക്കുക. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒന്നാമത്തെ പാഠം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4 ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. 5-ാമത്തെ പാഠവും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓർഗാനിക് അതായത് ആൽക്കഹോൾസിൻ്റെ ഒക്കെ പാഠം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കാണാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ, അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ. സോ ക്രിസ്റ്റലൈൻ എന്താ, അമോർഫസ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു 10 പോയിൻ്റോളം ഉണ്ട്. 4 പോയിൻ്റ് എനി ടു ഡിഫറൻസ് എന്നാണ് നമ്മൾ 4 പോയിൻ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്. ഇവിടെ ഇറഗുലറാണ്. ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് അവർക്ക് ഉണ്ടാവും. അമോർഫസുകൾക്ക് ഇറഗുലർ ഷേപ്പാണ്, പല പല ഷേപ്പുകളാണ് അവർക്ക് ഉണ്ടാവുക. ഇനി ഇവർക്ക് ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റാണ്. ഇവർക്ക് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ഇൻ റേഞ്ച്, അവർക്ക് ഇങ്ങനെ മാറി മാറി വരാം എന്നുള്ള മീനിങ് ആണ്. ഇനി ഇവർക്ക് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് ഇവർ ഒരേപോലെ കുറേ നേരം, അതായത് ഒരേ പാറ്റേണായിരിക്കും ഇവർക്കിപ്പോൾ, ആ ഒരേ പാറ്റേൺ അവർക്ക് ഇങ്ങനെ കുറേ ദൂരം വരെ അവർക്കിങ്ങനെ ഒരേ പാറ്റേൺ ലോങ് ആയിട്ട് അവർ ആ റേഞ്ച് കാണിക്കും. ഇവർ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഇതുപോലെ കുറച്ച് പാറ്റേണൊക്കെ കാണിക്കും, പിന്നെ അവർ വേറെ വേറെ രൂപമായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ അവർ ആ റേഞ്ച് ഷോർട്ടാന്ന് പറയുന്നത് അർത്ഥം, ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ അവർ ഓർഡർ കുറച്ച് നേരത്തേക്ക് അവർ ഫോളോ ചെയ്യണം, പിന്നെ അത് മാറും, പിന്നെ വേറെ ഷേപ്പും, പിന്നെ വേറെ ഷേപ്പും, അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇവർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത് അവർ ഓരോ ഡയറക്ഷനിലെ ഓരോ സ്വഭാവമാണ് കാണിക്കുക. ഓരോ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് വേറെ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ എടുക്കുമ്പോൾ വേറെ. ഓക്കെ, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇവർ അമോർഫസ് എന്ന് പറഞ്ഞാൽ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ, അമോർഫസ് ഒക്കെ ഐസോട്രോപ്പിക്കാണ്. സോ ഈ പോയിൻ്റ് അതായത് എല്ലാ ഡയറക്ഷനും ഒരേ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കുക. ക്രിസ്റ്റലൈനും അമോർഫസും തമ്മിലുള്ള കമ്പാരിസൺസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പാഠമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ചാപ്റ്റർ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ പ്ലേലിസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4 ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ മോണ്ട് പ്രോസസ്. ഇതേപോലെ വാനാർക്കൽ മെത്തേഡും ചോദിക്കാറുണ്ട്. ഇവിടെ മോണ്ട് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുമ്പോൾ നിങ്ങൾ അതിൽ കുറേ ഇതുപോലത്തെ ബാക്കി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, മോൺ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കൽ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. എന്ത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നിക്കൽ ടെട്രാ കാർബോണിൽ കിട്ടും. ഇതാണ് മോൺ പ്രോസസ്സ്. നിക്കൽ എടുത്തു എണ്ണ, അതിന് നമ്മൾ കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്തു കണ്ടാ. ഇതാണ് 330 to 350 കെൽവിൻ. ഇതുപോലെ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നിക്കലിൻ്റെ ഇതുപോലെ കാർബോണിൽ NiCO4 കിട്ടും. അത് നമ്മൾ ഒന്നും കൂടി ഹീറ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ പോയിട്ട് റീഫൈൻ ചെയ്യുന്ന മെത്തേഡാണ്. റീഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നിക്കലിനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നീറ്റാക്കുക, ക്ലീൻ ആക്കുക. അപ്പോൾ ആ നമ്മൾ ആ നിക്കലിനെ, ആ വേസ്റ്റുള്ള നിക്കലിനെ എടുക്കുന്നു, കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നിക്കൽ കാർബോണിൽ കിട്ടുന്നു. അതിനെ ഒന്നും കൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാർബോണിലൊക്കെ പോയി നീറ്റായിട്ടുള്ള നിക്കൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ടെമ്പറേച്ചറും ഇതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. പ്ലസ് കാർബൺ മോണോക്സൈഡ് ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. മോൺ പ്രോസസ്സ് ചെയ്യുന്നത് നിക്കലിനെയാണെന്നുള്ള എക്സാമ്പിളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ അടുത്ത ചാപ്റ്റർ, അടുത്ത സെക്ഷൻ ഇതാണ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഇതാണ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതിനെന്താ പറയുക, ഇത് നമ്മൾ വിളിക്കുന്ന പേര് ഫീനോൾ എന്നാണ്. ഈ ബെൻസിൻ എടുത്ത അതിൻ്റെ മുകളിൽ OH വന്നാൽ അത് ഫീനോൾ എന്ന് പറയാം. അന്നിട്ട് പറയാം ഇവിടെ CH3 വന്നാലോ അത് ടൊളുവിൻ എന്ന് പറയാം. ടൊളുവിൻ NH2 വന്നാലോ അനിലിന്നാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ, വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് അറിയേണ്ടത്, ഇവിടെ ഫീനോള തന്നിട്ടുള്ള കാരണം ബെൻസിൻ്റെ മുകളിൽ OH ആണ്. ഈ ഫീനോളിനെ ഞാൻ ഹീറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചിട്ടാണ്, ഡൈല്യൂട്ട് HNO3 അതായത് നൈട്രിക് ആസിഡ് വെച്ചിട്ട് നമ്മളിതിനെ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് പറയാം. രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്ന അറിയോ, ഇവിടെ ബെൻസിൻ വരയ്ക്കുക, ആ ഫീനോൾ ഫീനോൾ അതുപോലെ തന്നെ നിങ്ങൾ വരച്ചോ, ആ OH ഇവിടെ വരയ്ക്കുക, അതുപോലെ തന്നെ ഇവിടെയും OH വരയ്ക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഈ പാഠത്തിലെ ബാക്കി ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ഫീനോൾ വരയ്ക്കുക, എന്ത് സംഭവിക്കുക എന്നറിയോ, ഇവിടെ OH ഒക്കെ അതുപോലെ തന്നെ കെടുക്കുന്നുണ്ട് അല്ലേ, പകരം ഈ HNO3 NO2 ഇങ്ങോട്ട് വരും. NO2 ഒരാൾ ഇവിടെ നിൽക്കും, ഒരാൾ ഇതാ ഇവിടെ നിൽക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഇതിനെ നമ്മൾ ഓർത്തോ പൊസിഷൻ എന്ന് പറയാം. ഓർത്തോ നൈട്രോ ഫീനോൾ എന്ന് പറയുന്നു. ഇതിനെ പാരാ നൈട്രോ ഫീനോൾ. എന്തുകൊണ്ട് അങ്ങനെ പേര് വരാൻ കാരണം അറിയോ, അതായത് നമ്മൾ ഫീനോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ HNO3 വന്നു. അപ്പോൾ HNO3 പറയണം എൻ്റെയിലുള്ള NO2 നിൻ്റെ കൂടെ ഒന്ന് ചേർക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഫീനോൾ പറയണം, ആ ചേർക്കൊക്കെ ചെയ്യാം, പക്ഷേ ഒന്നെങ്കിൽ എവിടെയൊക്കെ ഞാൻ ചേർക്കാം ശരി, പക്ഷേ ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് നിന്നോ നീ, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ആയി നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ അപ്പോൾ NO2 എന്നാൽ ശരി, ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പോൾ അത് ഓർത്തോ പൊസിഷനാണ്, ഓർത്തോ നൈട്രോ. ഓർത്തോയിൽ NO2, അപ്പോൾ ഓർത്തോ നൈട്രോ ഫീനോൾ. ഇനി അല്ലെങ്കിലോ
ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മളത് പാരാനൈട്രോഫീനോൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. ഈ ഓച്ച് വന്നാൽ ഫീനോൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഈ പൊസിഷനിൽ വന്നാൽ രണ്ടാളും അടുത്തടുത്ത് വന്നാൽ നമ്മൾ ഓർക്കണം. രണ്ടാളും തൊട്ടടുത്ത് വന്നിട്ട് നമ്മൾ ഓർത്തില്ലല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. തൊട്ടടുത്ത് വന്നാൽ എന്താണ് ഓർത്തോ. ഓപ്പോസിറ്റ് വന്നവർ പാരകളാണ്, എതിരാളികളാണ്. ഓപ്പോസിറ്റ് എന്നാൽ പാരാനൈട്രോഫീൻ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു ട്രിക്ക് പറഞ്ഞത് മാത്രം, ഇതൊന്നും നമുക്ക് സിലബസിലുള്ളതല്ല. ഓക്കെ, അടുത്തത് ഫീനോൾ എടുത്തു. ഈ ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഒ ത്രീയും കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് ഒ ഫോറും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. നേരത്തെ ഡൈല്യൂട്ട് ആയിട്ടുള്ള, അധികം ഗാഢതയൊന്നും ഇല്ലാത്ത, ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള എച്ച് എൻ ഒ ത്രീ ആഡ് ചെയ്തു. അതിന് പകരം കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഒ ത്രീ എച്ച് ടു എസ് ഒ ഫോറും ആഡ് ചെയ്തു. അതായത് അതിനൊക്കെ ഇത്ര ഡിമാൻഡാന്ന് പറഞ്ഞിട്ട് ഈ ഫീനോളിലേക്ക് നമ്മൾ രണ്ടാൾക്കാരെ എക്സ്ട്രാ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തും ഓപ്പോസിറ്റ് ഒന്നും അല്ല നിൽക്കുക, നമ്മൾ എല്ലായിടത്തും കയറിയിരിക്കും. അതായത് ഇവിടെയും എൻ ഒ ടു ഇവിടെ വരും, എൻ ഒ ടു ഇവിടെ വരും, എൻ ഒ ടു ഇവിടെ വരും. കണ്ട അത് എപ്പോഴാണ്? എച്ച് എൻ ഒ ത്രീയും എച്ച് ടു എസ് ഒ ഫോറും വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. ഒ എച്ച് അതുപോലെ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെ പൊസിഷനിൽ വന്നു? രണ്ടിലും, ഇതാ നാലിലും ആറിലും. ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാല്, അഞ്ച്, ആറ്. രണ്ടിലും നാലിലും ആറിലും എൻ ഒ ടു വന്നു. സോ 2, 4, 6 ട്രൈ, മൂന്ന് എൻ ഒ ടു അല്ല, അപ്പോൾ ട്രൈ നൈട്രോ, ട്രൈ നൈട്രോ ഫീനോൾ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്ന പേര്. അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് നമ്മളുടെ ഫീനോൾ എടുത്തു. ഫീനോളിലേക്ക് നമ്മൾ സിങ്ക്, സിങ്ക് വെറുതെ സിങ്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണ്. സിങ്ക് വന്നാൽ അപ്പോൾ അവിടുന്ന് ഫീനോൾ, എനിക്ക് പോകേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒ എച്ച് പോവും. എന്നിട്ട് വെറും ദാ ബെൻസീനും. സിങ്ക് വന്നാൽ അതിന് ഹീറ്റ് ചെയ്താൽ ഒ എച്ച് അവിടുന്ന് പോയിട്ട് വെറും ആ ബെൻസീനും, ആ പോയ സിങ്ക് ഉണ്ടല്ലോ ആ സിങ്കും ഇവിടുത്തെ ഓയും കൂടി ചേരും. സിങ്ക് ഓക്സൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. നമുക്കിത് ചിലപ്പോൾ ചോദിക്കുക, ഹൗ ക്യാൻ യു കൺവേർട്ട് ഫീനോൾ ഇൻ ടു ബെൻസീൻ, ഓർ ഹൗ ക്യാൻ യു കൺവേർട്ട് ഫീനോൾ ഇൻ ടു ഓർത്തോനൈട്രോ ഫീനോൾ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ റിയാക്ഷൻസ് ഇതുപോലെ തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് കേട്ടോ. ഇതേപോലെ ഈ പാഠത്തിലൊക്കെ വേറെയും റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തതാണിത്, റൈറ്റ് ഇനി 3 methods ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഈത്തൈൻ അമീൻ. ഈത്തൈൻ അമീൻ, ഈത്തൈൻ അമീൻ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ടു വരും, അമീൻ എന്ന് പറഞ്ഞാൽ അവിടെ എൻ എച്ച് ടു വരും. ഇവിടെ എത്തല്ലേ, അപ്പോൾ 2 carbon. സോ C2H5NH2, അതാണ് ഈത്തൈൻ അമീൻ. എന്താണ് ഈത്തൈൻ അമീൻ? C2H5NH2. ഇതിലേക്ക് ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാണ്? 3 methods പറയാനാണ്. അമീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്നറിയോ? നമ്മൾ നൈട്രൈൽസിനെ, നൈട്രൈൽ എന്ന് പറഞ്ഞാൽ CN വരിക, നൈട്രൈൽ റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരൊക്കെ വേണം അറിയോ? ഹൈഡ്രജനും നിക്കലും വേണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നൈട്രൈൽ എടുത്തു, CH3CN. അതിലേക്ക് നമ്മൾ എച്ച് ടു ഓർ നിക്കൽ ആഡ് ചെയ്താൽ നമുക്ക് അവിടുന്ന് ആ CN പോയിട്ട് ആ CD-യും ആ എന്നിൻ്റെ അടുത്തേക്ക് ഒരു എച്ച് ടു വന്ന് കയറും. ഓൾറെഡി CH3CN ആണ്. ആ CN ഒരു ഗ്യാപ്പ് കൊടുക്കുക, എന്നൊരു ഗ്യാപ്പ് കൊടുക്കുക. CN-ൻ്റെ ഒപ്പം ഒരു എച്ച് ടു, എന്നിൻ്റെ കൂടെ ഒരു എച്ച് ടു. അപ്പോൾ റിഡക്ഷൻ ഒക്കെ പറഞ്ഞത് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യും. അതല്ലോ സംഭവിച്ചത്, CH3CN ആയിരുന്നു, ആ സിയുടെ ഉള്ളിലേക്കും നൈട്രജൻ്റെ ഉള്ളിലേക്കും ഒരു എച്ച് ടു വന്ന് കയറി. കണ്ട CH2NH2, ഇതല്ലേ നമ്മുടെ അമീൻ? കണ്ട 2 carbon CH3CH2 ഉണ്ട്, ഒപ്പം NH2 വന്നു. അപ്പോൾ ഇതെന്താണ്? ഇത് ഈത്തൈൻ അമീൻ ആണ്. ഈത്തൈൻ അമീൻ നോക്കി, 2 carbon C2, 5 hydrogen, പിന്നെ NH2. C2H5NH2 അല്ലേ ഈത്തൈൻ അമീൻ? യെസ്. രണ്ടാമത്തത്, അമൈഡുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അമൈഡിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ഈത്തൈൻ അമീൻ ഉണ്ടാക്കാം. അതിനായിട്ട് അമൈഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതാണ് CH3 ഉണ്ടാവും, ഇവിടെ CONH3. ഈ CONH3 ഉണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുക അത് അമൈഡാണ് കേട്ടോ. ഒരു CH3 ഒരു ആൽക്കയിൽ എടുത്തു, അതിലേക്ക് നമ്മൾ CONH3 വന്നു എന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുക അത് അമൈഡാണ്, അമൈഡാണ്. ഒരു എക്സാമ്പിൾ പഠിച്ചു കേട്ടോ, അമൈഡിൻ്റെ CH3CONH3. ഇതിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് LiAlH4, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെ ആഡ് ചെയ്തു. അതൊപ്പം തന്നെ നമ്മളിങ്ങനെ ഹൈഡ്രലൈസ് ചെയ്തു, വാട്ടറും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നത് അറിയോ? ഇതേപോലെ തന്നെ ഈ CH3 ഈ ഇവിടുന്ന് ഈ ഓ ഇവിടുന്ന് പോവും. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ വരും, ഓക്സിജൻ പോവില്ല. അറിഞ്ഞിരിക്കുക, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കൂടുന്നു. അപ്പോൾ ഇവിടെ എന്ത്, ഈ ഓ പോയിട്ട് അവിടേക്ക് ഒരു H2 വന്ന് കയറും. CH3 ചെയ്താൽ സി എഴുതാം, ആ സി കഴിഞ്ഞിട്ട് ഓ എഴുതരുത്, H2 എഴുതാം. കണ്ട ഹൈഡ്രജൻ വന്നു, NH3 എന്നുള്ളത് NH2 ആവും കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്, C2H5NH2 അല്ലേ ഇത്. 2 carbon, ഇതാ 3, 2, 5 hydrogen, NH2. ഇതാണ് ഈത്തൈൻ അമീൻ. CH3CH2NH2 നമുക്ക് ഉണ്ടാക്കണ്ടേ കണ്ടോ. അപ്പോൾ ഒന്ന് നൈട്രൈൽസിനെ റെഡ്യൂസ് ചെയ്തു, അടുത്തതോ അമൈഡുകൾ റെഡ്യൂസ് ചെയ്തു കേട്ടോ. മൂന്നാമത്തത് ഇതാണ് പ്രിപ്പറേഷൻ, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഇത് നെയിംഡ് റിയാക്ഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഒരു അമൈഡിന് എടുക്കുകയാണ് CH3CONH2. ഇതിലേക്ക് നമ്മളിത് ബ്രോമിനും NaOH ആഡ് ചെയ്യുക.
എന്താണ് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എൻ എച്ച് ടുവിലേക്ക് എന്ത് ആഡ് ചെയ്യുകയാണ് ബ്രോമിനും എൻ എ ഒ എച്ചും ആഡ് ചെയ്യുകയാണ് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എൻ എച്ച് ഇതൊരു അമൈഡാണ് കേട്ടോ ഇതിലേക്ക് ബ്രോമിനും എൻ എ ഒ എച്ച് അപ്പോൾ ബ്രോമമൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക ബ്രോമിൻ അവിടെ ഉണ്ട് എൻ എ ഒ എച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ ഈ സി എച്ച് ത്രീ ഈ സി എച്ച് ടു ഈ എൻ എച്ച് ടു ചെയ്താൽ അവിടെ നിന്ന് സി ഒനോട് കളയുക സി എച്ച് ത്രീ സി എച്ച് ടു എൻ എച്ച് ടു ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ എൻ എ ടു സി ഒ ത്രീ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സോഡിയം കാർബണേറ്റും വാട്ടറും എൻ എ ബി ആർ ഇതാ ഇവരിങ്ങനെ ഒരുമിച്ച് കയറും ഇതാണ് എന്ത് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡ്രഗ്സുകളെ പേരുകളാണ് ഡ്രഗ്സുകളെ പേരും അവരെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് കേട്ടോ അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് 4 മാർക്കും ചോദിക്കും ഇത് കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇനി വരുന്ന അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്താം കേട്ടോ സോ അനാൾജസിക് എന്നൊരു എക്സാമ്പിളാണ് ആസ്പിരിൻ അനാൾജസിക്കാണ് ആസ്പിരിൻ അനാൾജസിക് നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് സോ ഇതിൽ അനാൾജസിക് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതൊരു അതെന്താണ് അനാൾജസിക് ഒരു ആസ്പിരിൻ അനാൾജസിക് ഒരു എക്സാമ്പിളാണ് എന്ത് ആസ്പിരിൻ ആൻറ്റി പയററ്റിക്സിൻ്റെ എക്സാമ്പിളാണ് പാരസെറ്റമോള് ആൻറ്റിബയോട്ടിക് ആരാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ എക്സാമ്പിളാണ് ക്ലോറാം ഫെനിക്കോൾ എന്ന് പറയുന്നത് ട്രാൻക്വിൽസേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ബാർബിറ്റൂറിക് ആസിഡ് ഈക്വാനിൽ പിന്നെ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ് ഫീനോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡ്രഗ്സുകൾ അവരൊക്കെ എക്സാമ്പിൾ അവരൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ലാസ്റ്റ് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫിൽ നമുക്ക് പഠിക്കാനുള്ളത് അതേപോലെ നമുക്കൊരു ആൻറ്റിസെപ്റ്റിക് ആണ് ഒരു ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ് ഡെറ്റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സിമിറ്റിഡിൻ അതേപോലെ റാനിറ്റിഡിൻ എന്നൊക്കെ പറയുന്നത് ഒരു ആൻറ്റാസിഡാണ് ഇന്നത്തെ കുറച്ച് എക്സാമ്പിളൊക്കെ നിങ്ങൾ അത് ചെയ്യുന്ന ഓരോ ഡ്രഗ്സുകളും അവരുടെയൊക്കെ മെയിനായിട്ടുള്ള ഡ്രഗ്സുകൾ ഏതൊക്കെയാണ് ആൻറ്റാസിഡുകളുണ്ട് അതേപോലെ തന്നെ ട്രാൻക്വിലിസേഴ്സിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഈക്വാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ പല ആൾക്കാർ നമ്മൾ ആൻറ്റാസിഡ് അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് അനാൾജസിക് ട്രാൻക്വിലിസേഴ്സ് ആൻറ്റിബയോട്ടിക് അതൊക്കെ ഏതാണ് അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും അവരുടെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ നെക്സ്റ്റായിട്ടും പഠിക്കുക ഞാൻ കുറച്ചുകൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഓക്കെ ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണം കേട്ടോ സോ ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എല്ലാവരും ഒപ്പം നോട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ബാക്കി നമുക്ക് അടുത്ത ഭാഗവും അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയുള്ള സമയങ്ങൾ നമുക്ക് കാണാം ഓക്കെ സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്